നമസ്കാരം. എന്നാലും നമ്മുടെ ഈ പി എഫ് ഐ സഹോദരങ്ങളോട് ഈ കൊലച്ചതിയൊന്നും പാടില്ലായിരുന്നു കേട്ടോ. ഇവിടെയുള്ള അവരെ സപ്പോർട്ട് ചെയ്ത് നടന്നിരുന്ന മാമാ മാധ്യമങ്ങൾ പോലും ആ ദീപാവലിക്കോ മറ്റോ ഒന്നും അവർക്കൊരു സമ്മാനം പോലും അയച്ചു കൊടുത്തില്ല. ആരാണ്ടൊക്കെയോ വന്ന് എൻ ഐ എ വന്ന് പിടിച്ചുകൊണ്ടുപോയി, എത്ര എണ്ണത്തിനെ കൊണ്ടുപോയി എന്ന് തന്നെ കൃത്യമായിട്ട് ആർക്കും അറിയില്ല. ഇവരൊക്കെ ഉണ്ടോ എവിടെയാ എന്നുള്ളൂ എന്നെങ്കിലും ഒന്ന് അന്വേഷിക്കാമായിരുന്നു. ഇവരോട് ഐക്യപ്പെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു നടന്ന, പരസ്യമായിട്ട് മൈക്കിന് മുന്നിൽ പറഞ്ഞു നടന്ന പലരുമുണ്ട്. അവർ പോലും ഇവർക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയുന്നില്ല എന്നാണ്. ഇല്ലാത്ത ആശയമൊക്കെ തുടക്ക സമയത്ത് തന്നെ ഇവരുടെ തലച്ചോറിലേക്ക് കടത്തിവിട്ട് ഇവരെ ഇത്രമാത്രം വളർത്തിക്കൊണ്ടു വരാൻ സഹായിച്ച പലരുമുണ്ട്. അസ്ത്രം ഗഫൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ ഉൾപ്പെടെ. പക്ഷേ ഒരാൾ പോലും അവർക്കൊരാപത്ത് വന്നപ്പോൾ സഹായിക്കാനില്ല എന്ന്. ഇപ്പോൾ പലരും പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ എന്താണെന്നും അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ശക്തി എന്താണെന്നും അല്ലെങ്കിൽ ഈ രാജ്യം ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ആ സ്ഥിതി എന്താണെന്നും മനസ്സിലാകാത്തതുകൊണ്ട് പറ്റിയ അബദ്ധമാണ് അവർ ചെയ്തു കൂട്ടിയതെല്ലാം എന്നാണ്. മണ്ടത്തരങ്ങളുടെ പുറത്ത് മണ്ടത്തരങ്ങളുടെ നീണ്ട ഘോഷയാത്ര തന്നെയായിരുന്നു പി എഫ് ഐ ചെയ്തു കൂട്ടിയത്. അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവർക്ക് ഇങ്ങനെ ഒരു അവസാനമുണ്ടാവുമെന്ന്. തുടക്കത്തിൽ ഒരു വെളുപ്പാങ്കാലത്ത് എൻ ഐ എയും അതേപോലെ തന്നെ സി ആർ പി എഫും വന്ന് പ്രധാനപ്പെട്ട കുറേ എണ്ണത്തിനെ തൂത്തുവാരി എടുത്തുകൊണ്ടുപോയി. പക്ഷേ അപ്പോഴും തങ്ങളെന്തോ വലിയ സംഭവമാണ് എന്ന് ധരിച്ചു അവർ ഒരു ഹർത്താലൊക്കെ നടത്തി ബാക്കി അക്രമം കൂടെ അഴിച്ചുവിട്ടു. അതിനുശേഷം സംസ്ഥാന പോലീസ് ഇറങ്ങി കുറേ എണ്ണത്തിനെ കൂടെ പിടിച്ചകത്തിട്ടു. ഹർത്താലിലുണ്ടായ നഷ്ടമെല്ലാം കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം പോലും കിട്ടൂ എന്ന അവസ്ഥ വന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥതയും ശക്തിയുമൊക്കെ ഒന്ന് അറിഞ്ഞു തുടങ്ങിയത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പട്ടാളക്കാർ, അതായത് ഈ രാജ്യത്തിൻ്റെ മൂന്ന് പട്ടാള വിഭാഗമുണ്ട്, ആർമി, നേവി, അതേപോലെ തന്നെ എയർഫോഴ്സ്. ഇതിൽ നിന്ന് ഒരാൾ പോലും വന്നിട്ടില്ലായിരുന്നു അന്നത്തെ റെയ്ഡിൽ. വന്നത് സി ആർ പി എഫ് റിസർവിലുള്ള പട്ടാളക്കാരാണ്. അവരെ പോലും ചെറുത്ത് നിൽക്കാൻ ഇവർക്ക് പറ്റിയില്ല. ഒരു കല്ലുപോലും എറിയപ്പെടുകയുണ്ടായില്ല. അവരുടെ നേരെ ഒരു പ്രതിഷേധം പോലും ഉണ്ടായില്ല. മാറി നിന്ന് അള്ളാഹു അക്ബറും അല്ലെങ്കിൽ അതുപോലെയുള്ള ബോലോ തക്ബീറും വിളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവർ ഇതിൻ്റെ എല്ലാം നിരാശ തീർത്തത് പിറ്റേന്ന് നടത്തിയ ഹർത്താലിലൂടെയാണ്. അതങ്ങനെയുമായി പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മണിയാവട്ടെ എന്തു ആവട്ടെ, ഇന്ത്യ ഒരുപാടങ്ങ് വളർന്നു പോയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റിയില്ല. ഇവരുടെ നേതാക്കൾ കുറേ കാലമായിട്ട് ഇവിടെയുള്ള രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ റഡാറിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം അവർ വിസ്മരിച്ചു. അവർ ഇവിടെയുള്ള അപ്പാവികളായിട്ടുള്ള അല്ലെങ്കിൽ ചിലർക്ക് മാത്രം തോക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ള കേരള പോലീസ്, ബാക്കിയുള്ളവരുടെ കയ്യിൽ ലാത്തിയൊക്കെയാണ് ഇരിക്കുന്നത്. എന്നാലും റാങ്കൊന്നും നോക്കാതെ പോലീസുകാരെ ഇവർ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. നിങ്ങളുടെ വീടറിയാം, നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളറിയാം, ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലം അറിയാം എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ പേടിക്കുകയായിരിക്കും. പക്ഷേ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ട് വന്ന സി ആർ പി എഫുകാരുടെ എടുക്കൽ അത്തരം അഭ്യാസമൊന്നും ചിലവായില്ല, എന്നയുടെ ഒരിക്കലും ചിലവായില്ല. അതവർ മനസ്സിലാക്കാൻ വൈകി. അവർ മുൻപ് വിചാരിച്ചിരുന്നത് അവർക്കെന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ വാട്സപ്പിൽ കൂടെ ഒരു സന്ദേശം അയച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ 10,000 വന്ന് തങ്ങളെ കവർ ചെയ്ത് നിൽക്കുമെന്നും അതിൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ മുന്നിൽ നിൽക്കുമെന്നും പുറകിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാം എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ എൻ ഐ എ സംഘം വന്നത് മൊബൈൽ ജാമർ സഹിതമുള്ള സംവിധാനങ്ങളുമായിട്ടായിരുന്നു. ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇന്ത്യയുടെ കയ്യിലുണ്ടെന്നും അതിലും കൂടിയ സംവിധാനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല. കാരണം അവരുടെ ചിന്ത അത്രത്തോളം വളർന്നിരുന്നില്ല. ഏറ്റവും ഒടുവിലായിട്ട് സി എ റൌഫ് എന്ന ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒടുവിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദി എങ്ങനെ അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റി എന്നറിയാമോ? കുറച്ചുനാൾ അയാൾ ഒളിവിലായിരുന്നു. എവിടെയുണ്ടോ എന്ന് കൃത്യമായിട്ട് ആർക്കും അറിയില്ലായിരുന്നു. ചിലരൊക്കെ കഥകൾ അടിച്ചിറക്കി എൻ ഐ എയുടെ ചാരനാണോ ഈ സി എ റൌഫ് എന്ന രീതിയിൽ തന്നെ, അവരുടെ ഏജൻ്റാണ് സി എ റൌഫ് എന്നും പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് ഒഴഞ്ഞു കയറി അവിടുത്തെ വിവരങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള ട്രോളുകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതൊന്നും ആയിരുന്നില്ല സത്യം. ഒരു കറതീർന്ന 100% പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദി തന്നെയായിരുന്നു സി എ റൌഫ്. ഒടുവിൽ ഈ സി എ റൌഫ് എന്ന തീവ്രവാദി എങ്ങനെയാണ് പിടിക്കപ്പെട്ടതെന്നറിയോ? കുറച്ചു കാലം ഒളിവിൽ കഴിഞ്ഞു. പിന്നീട് ഈ മണ്ടൻ ഏതോ ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ച് കഴിഞ്ഞ് ചായയും കടിയൊക്കെ കടിച്ചതിന് ശേഷം അവിടെ പണമായിട്ടല്ല കൊടുത്തത്, അവിടെ ഗൂഗിൾ പേയോ മറ്റോ എന്തോ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മണ്ടൻ വിചാരിച്ചില്ല നമ്പർ സഹിതമുള്ള
മുഴുവൻ ഡീറ്റെയിലും ഇന്ത്യൻ സർക്കാരിൻ്റെ അടുക്കൽ ഇതുവഴി കിട്ടുമെന്ന്. പിന്നെ വളരെ എളുപ്പമായിരുന്നു ഇയാളെ ലൊക്കേറ്റ് ചെയ്യാനും. പിന്നീട് ഇയാളുടെ പിന്നാലെ തന്നെ എൻ ഐ എ ഉണ്ടായിരുന്നു. ഒടുവിൽ വീട്ടിൽ വന്ന് അവിടെ വന്ന് ഒന്ന് ഉറങ്ങി എണീക്കാനുള്ള സമയം പോലും കിട്ടിയില്ല, എൻ ഐ എ തൂക്കിയെടുത്തുകൊണ്ട് പോയി. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇപ്പോഴും ഈ 6-ാം നൂറ്റാണ്ടിൽ നിന്നോ അല്ലെങ്കിൽ 10-ാം നൂറ്റാണ്ടിൽ നിന്നോ വണ്ടി കിട്ടാത്ത മനസ്ഥിതിയുള്ളവരാണ് ഈ തീവ്രവാദ പ്രവർത്തനമായിട്ട് നടക്കുന്നത്. ഇന്ത്യ ഓരോ ദിവസവും മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അത് സാമ്പത്തികമായിട്ടാവട്ടെ, സൈനികപരമായിട്ടാവട്ടെ, അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടാവട്ടെ, വലിയ കുതിപ്പ് നടത്തുന്ന ഒരു രാജ്യത്തിനടുക്കെ കുറച്ച് ആളുകളെല്ലാം കൂടെ വിചാരിച്ചുകൊണ്ട് ജിഹാദ് നടത്തി ഈ രാജ്യം അങ്ങ് പിടിച്ചെടുക്കാം എന്ന് വിചാരിച്ചത് അങ്ങേയറ്റത്തെ മണ്ടത്തരമാണ്. അത് കുറേ പേർക്കെങ്കിലും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലായിട്ടുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എൻ ഐ എ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയാണ് ഇട്ടിരിക്കുന്നത് അല്ലെ തലകുത്തിനെയാണ് ഇട്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത കുറച്ച് മണ്ടന്മാരുണ്ട്. ഈ മണ്ടന്മാരുടെ എല്ലാം നേതാക്കളായിട്ടുള്ളവർ. അവർ ഏതെങ്കിലും കാലത്ത് തിരിച്ചു വന്നാൽ ബാക്കി വിവരം ബാക്കിയുള്ളവർക്കൂടെ കിട്ടും. തൽക്കാലം ഇത്രയേ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.